എല്ലാവർക്കും പാത്തൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓവനില്ലാതെ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 4 കോഴിമുട്ടയാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് മൈദ. ഇതെങ്ങനെ അളന്നെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കപ്പെടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തു. ബാക്കിയുള്ള ഭാഗം മൈദ വെച്ച് ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് 3/4 കപ്പ് പഞ്ചസാര, 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അതായത് 1/2 കപ്പ്. ഇതിപ്പോൾ ലൈറ്റ് കൊക്കോ പൗഡറാണേ. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ വേണം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ഇത് ഓപ്ഷണലാണ്, ചേർക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വാനില എസൻസ് വേണം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള അരിപ്പ എടുക്കാം, അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒരു 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാ വശത്തും ഒരുപോലെ എത്താനായിട്ടാണ്. അപ്പോൾ നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ടിരിക്കും, എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ പൊങ്ങി വരികയും ചെയ്യും. ഇപ്പോൾ ഞാനിത് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കാം. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട വേണേൽ എടുക്കാനായിട്ട്, ഒട്ടും തന്നെ ചൂടോ തണുപ്പോ ഒന്നും തന്നെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ചേർത്ത്, ഞാനിപ്പോൾ ബീറ്റർ വെച്ചാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, ഇതുപോലത്തെ ബലൂൺ വിസ്ക് വെച്ചും ചെയ്തെടുക്കാവുന്നതാണ്. ബീറ്റർ ആണെങ്കിലും വിസ്ക് ആണെങ്കിലും അതിലും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ വിസ്ക് വെച്ച് കുറേ കേക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കുറച്ചധികം സമയം എടുക്കും, അത്രയേ ഉള്ളൂ. ബീറ്റർ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ജോലി തീരും. ബീറ്റർ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനോ? അപ്പോൾ വിസ്ക് വെച്ച് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഹൈ സ്പീഡിലിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ബാക്കിയുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് വന്ന്, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ എല്ലാ വശത്തെത്തിയതിന് ശേഷം ബീറ്റർ ഓഫ് ചെയ്യാം. കുത്തി ഇളക്കരുത്, അപ്പോൾ ബാറ്റർ താഴ്ന്നു പോകും. ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറേശ്ശെ ചേർത്ത് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബീറ്റർ ജസ്റ്റ് ഒന്ന് ഓണാക്കി എല്ലാം ഒന്ന് യോജിച്ച് വന്നാൽ ബീറ്റർ ഓഫ് ചെയ്യുകയാണ്, എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ബീറ്റർ ഓൺ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഓൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെയേ ചെയ്യാവൂ കേട്ടോ, അതും ലോ സ്പീഡിലേ ചെയ്യാവൂ, അല്ലെങ്കിൽ ബാറ്റർ അങ്ങ് താഴ്ന്നു പോകും, നമ്മളുടെ കേക്ക് നന്നായിട്ട് കിട്ടില്ല, പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് മുട്ട ബീറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല ഈ സ്റ്റെപ്പ് ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഇനി സ്പാച്ചുല വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പലരും ചെയ്യുന്നൊരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയുമല്ലോ ഫോൾഡ് ചെയ്തെടുക്കണം, കുത്തി ഇളക്കരുത് നോക്കാം. അപ്പോൾ ഓയിലൊന്നും ശരിക്കും മിക്സ് ആവില്ല, ഇങ്ങനെ മിക്സ് ചെയ്യാതിരുന്നാലും ശരിയാവില്ല. അപ്പോൾ എല്ലാം ചെയ്യണം, അതിൻ്റെ പാകത്തിന് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പം ഈ ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ പഴയൊരു ചായപാത്രമാണ്, അതിനകത്ത് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചരുവത്തിനകത്ത് കേക്ക് ടീൻ ഇറക്കി വെച്ചിട്ടൊക്കെ ചെയ്യാം, അങ്ങനെ ചെയ്യുന്നവരാണ് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കുക്കറിനകത്ത് നേരിട്ട് ഒഴിച്ച് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തു. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയായിരിക്കണം, കണ്ടില്ലേ, റിബൺ കൺസിസ്റ്റൻസി കേട്ടോ. ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു മൂടി വെച്ച് അടിച്ചു കൊടുക്കാം. ആവി ഒട്ടും തന്നെ പുറത്തെടുക്കാത്ത മൂടി വേണം എടുക്കാനായിട്ട്. ഇതിന് ചെറിയൊരു ഹോളുണ്ട്, അപ്പോൾ അതിനകത്ത് ഞാൻ ഗ്രാമ്പ് വെച്ച് അടിച്ചു കൊടുക്കുകയാണ്. ഇനി പഴയ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉപയോഗിക്കാത്ത പഴയ കട്ടിയിലൊരു പാനാണ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് തന്നെയാണ് എടുക്കാറ്. നിങ്ങളുടെ ഒരു പാൻ ഇല്ലെങ്കിൽ നമ്മളെ ചരുവത്തിൻ്റെ ഒക്കെ മൂടി ഉണ്ടാവില്ല കട്ടിയിൽ, അതെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അതിനെ മുകളിലേക്ക് ചായപാത്രം ഇറക്കി വെച്ച് കൊടുത്തു. ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചു. അതിനുശേഷം തീ ഏറ്റവും കുറച്ച് വെച്ച് 30 മുതൽ 35 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പൊക്കെ റെഡിയാക്കി വെക്കാം.
അതിനായിട്ട് ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, മുക്കാൽ കപ്പ് പഞ്ചസാരയും. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ച് അത് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് വറ്റിക്കൊന്നും വേണ്ട, ഒന്ന് തിളച്ച് എല്ലാം ഒന്ന് യോജിച്ച് വന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ റിച്ചിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ സ്ഥിരമായിട്ട് ഈ ക്രീം വെച്ചാണ് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യാറ്. ഇതിൻ്റെ വീഡിയോ, ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. പലർക്കുള്ള പരാതിയാണ് റിച്ചിൻ്റെ ക്രീം സ്റ്റിഫാവുന്നില്ല എന്ന്. പക്ഷെ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്കിതിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം, വേറെ ക്രീമിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 2 കപ്പ് ക്രീം എടുത്തു. അതിൽ നിന്ന് 1/2 കപ്പ് ഞാൻ മാറ്റി വെക്കുകയാണ്. അത് നമുക്ക് ഗനാഷ് ഉണ്ടാക്കാനായിട്ടാണ്. ബാക്കി 1/2 കപ്പ് ക്രീം ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. പാത്രം കമിഴ്ത്തി വെച്ചാലും താഴേക്കൊന്നും വീഴില്ല. നമ്മളുടെ കേക്ക് റെഡിയാവുന്നതുവരെ വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇപ്പോൾ 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ടിത് പുറത്തേക്ക് എടുക്കാം. ഈ പാത്രത്തിനകത്ത് തന്നെ വെക്കുന്ന സമയത്ത് കേക്ക് താഴ്ന്നു പോകാറുണ്ട്. പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് പിന്നെയും ബേക്ക് ആവുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചൂടോടെ തന്നെ ഇത് പുറത്തേക്ക് എടുക്കാൻ നോക്കും. കണ്ടില്ലേ എങ്ങനെയാണ് എടുക്കാറ്. എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പർ മാറ്റിയെടുക്കാം. ബട്ടർ പേപ്പർ ഇങ്ങനെ സൈഡിൽ വെക്കുകയാണെങ്കിൽ പൊക്കിയെടുക്കാനായിട്ട് എളുപ്പമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ അടിയിലൊന്ന് സപ്പോർട്ടിന് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എടുത്താൽ മതി. എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, പൊടിഞ്ഞൊന്ന് പോരുതേ. കണ്ടില്ലേ, അടിവശം ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല. നല്ല സോഫ്റ്റാണ്, നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട്. പലർക്കുള്ള പരാതിയാണ് ഹൈറ്റ് കിട്ടുന്നില്ല കേക്കിൽ നിന്ന്. അപ്പോൾ അവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1/2 കപ്പ് വിപ്പിംഗ് ക്രീമില്ലേ, അത് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഡബിൾ ബോയിലൊക്കെ ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. അവരൊക്കെ ഇതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് 1 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. അതിനുശേഷം സ്പാച്ചില വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിച്ച ചോക്ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും കേട്ടോ. നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം മാത്രം ഗനാഷ് ഉണ്ടാക്കിയാൽ മതി. ഇനി ഗനാഷ് മാറ്റി വെക്കാം, അതൊന്ന് തണുക്കട്ടെ. ഇപ്പം നമ്മളുടെ കേക്കിന് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇതൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ലെയറായിട്ട് വരെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ 1.5 കിലോ വരെ വെയിറ്റിൽ കിട്ടും. എനിക്കിപ്പോൾ അത്ര ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ 3 ലെയറായിട്ടേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇപ്പോൾ പല കസ്റ്റമേഴ്സും നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, അവർക്ക് ക്രീം ഒരുപാട് വേണ്ട, കേക്ക് വേണം. അങ്ങനത്തെവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ് കേട്ടോ. കാരണം ഒരുപാട് ക്രീം ഉപയോഗിക്കുന്നില്ല. ഇത് മാത്രമല്ല, വാനില ആണെങ്കിലും നമ്മൾ ഇതേ അളവിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല 1 കിലോ അധികം ക്രീം ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പലരും ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്, കേക്കിനേക്കാളും കൂടുതൽ ക്രീമായിരിക്കും. അപ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയൊരു ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ ബോർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കാരണം കടയിൽ പോയപ്പം ചെറിയ ബോർഡ് കിട്ടിയില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 2 കിലോൻ്റെ ബോർഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ്. ഇനി നമ്മളുടെ വിപ്പിംഗ് ക്രീം പുറത്തേക്ക് എടുക്കാം. ചൂടാറിയ ഗനാഷ് 1/4 കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളുടെ ബോർഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഷുഗർ സിറപ്പ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കേക്കൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഷുഗർ സിറപ്പ് ഒരുപാടടുത്ത് അങ്ങ് ഒഴിക്കരുത്, പക്ഷെ തീരെ ഒഴിക്കാതിരിക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും ചെയ്താൽ മതി. അതിനുശേഷം വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗനാഷാക്കി കൊടുക്കാം. എല്ലാം ആവശ്യത്തിന് മാത്രം ചെയ്താൽ മതി, ഒരുപാട് വേണ്ട, അധികാല അമൃതം വിഷാണല്ലോ. അപ്പോൾ അടുത്ത ലെയർ കേക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചോക്കോ ചിപ്സ് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്കോ ചിപ്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ലെയറിലും ഷുഗർ സിറപ്പാക്കി കൊടുക്കാം. എന്നിട്ട് ക്രെം കോട്ട് ചെയ്തെടുക്കാം. ക്രെം കോട്ട് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിനു ശേഷം ഫൈനൽ കോട്ടിങ് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല,
ക്രം കോട്ട് ചെയ്ത് അപ്പം തന്നെ ഫൈനൽ കോട്ടിങ്ങും ചെയ്യുകയാണ്. ഞാൻ കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീട്ടിലേക്ക് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ വലിയ ഷാർപ്പ് എഡ്ജൊന്നും ആക്കിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഗനാഷ് വയ്ക്കുകയാണല്ലോ. പിന്നെ ചിലരൊക്കെ പറയുന്നൊരു പരാതിയാണ് ഞങ്ങളുടെ കേക്ക് ഷാർപ്പ് എഡ്ജൊന്നും കിട്ടുന്നില്ല എന്ന്. ഷാർപ്പ് എഡ്ജൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്, പെട്ടെന്നൊന്നും ആവില്ല കേട്ടോ. ഞാനിപ്പോൾ അത് എളുപ്പത്തിൽ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് പണിയെടുക്കണം, എന്നാലേ അത് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഷാർപ്പ് എഡ്ജൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കല്ലേ. കുറേ പ്രാക്ടീസ് ചെയ്താൽ അതങ്ങ് ശരിയായിക്കോളൂ. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു. അതിനുശേഷം നമ്മളുടെ ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. അഥവാ നിങ്ങളുടെ ഗനാഷ് കട്ടിയായി പോവുകയാണെങ്കിൽ ചൂടുവെള്ളത്തിൽ വെച്ചൊന്ന് എടുത്താൽ മതി, അപ്പോൾ ഒന്ന് ലൂസായിക്കോളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ ചൂട് മാറിയതിന് ശേഷമാണ് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ. എനിക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം, അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഗനാഷ് ആയിക്കോളും. പിന്നെ ഇന്ന് കുറച്ചുകൂടി ഒരു ഗ്ലേസിങ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ അത് അരിക്കാനൊന്നും നിന്നിട്ടില്ല, ഞാൻ പറയാം കുറച്ച് തിരക്കായിരുന്നു ആ ദിവസം. പിന്നെ ഞാൻ വീട്ടിലേക്ക് തന്നെ ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് അലങ്കോല പണികളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിപ്പം അഥവാ ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്ക് ആവുന്നില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഐസിങ് നൈഫ് വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. കേക്കിലല്ലേ ടച്ച് ചെയ്യേണ്ടത്, ഈ ഗനാഷിൽ പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ആയിക്കോളും. നിങ്ങൾ ഡ്രിപ്പ് ചെയ്തൊക്കെ ചെയ്യാം കേട്ടോ, ഇഷ്ടമുള്ള ഡിസൈനൊക്കെ നിങ്ങൾ കൊടുത്തോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ വലിയ ഇതൊന്നും ചെയ്തില്ല. ഇപ്പോൾ ഒരു സ്റ്റാർ നോസിൽ വെച്ച് റോസ് വരച്ചതായിരുന്നു, പക്ഷേ എടുത്ത സ്റ്റാർ നോസിൽ മാറിപ്പോയി. ചെറിയ മോനായിരുന്നു എടുത്തു തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ തിരക്കുള്ള സമയമായതുകൊണ്ട് ഞാൻ അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തു. ഇനി ഇത് ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. നിങ്ങളിത് ഓവർ നൈറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്ത് കഴിക്കാവൂ കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ഇനി ഇത് കട്ട് ചെയ്യുകയാണ്. ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണയായിട്ട് ഞാൻ അങ്ങനെ ചോക്ലേറ്റ് കഴിക്കാറില്ല, ഡാർക്ക് ചോക്ലേറ്റ് എനിക്ക് അത്ര താല്പര്യമില്ല. പക്ഷെ എന്നാലും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.